sing today. ബ്ലെസ്സിംഗ് ടുഡേയിലേക്ക് സ്വാഗതം. ഇന്നത്തെ എപ്പിസോഡിൽ വീണ്ടും കാനായിലെ കല്യാണ വിരുന്നിനെ കുറിച്ചാണ് നിങ്ങൾ കേൾക്കാൻ പോകുന്നത്. പക്ഷേ ആ മെസ്സേജിലേക്ക് നാം പോകുന്നതിന് മുൻപായിട്ട് ഇന്നത്തെ എപ്പിസോഡ് സ്പോൺസർ ചെയ്ത കുടുംബത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ഇന്നത്തെ എപ്പിസോഡ് സ്പോൺസർ ചെയ്തിരിക്കുന്നത് എറണാകുളത്ത് നിന്നുള്ള KX ജോർജും അതുപോലെ ബിയാട്രിസ് ജോർജും ചേർന്നിട്ടാണ്. അവരുടെ വെഡിങ് ആനിവേഴ്സറിക്ക് വേണ്ടിയിട്ടാണ് ഇന്നത്തെ എപ്പിസോഡ് സ്പോൺസർ ചെയ്തിരിക്കുന്നത്. എന്നാൽ 2 വർഷങ്ങൾക്ക് മുൻപ് അവരിതുപോലെ ഒരു എപ്പിസോഡ് സ്പോൺസർ ചെയ്തിരുന്നു. അന്ന് കർത്താവ് അവർക്ക് കൊടുത്ത അത്ഭുതത്തിൻ്റെ കഥകൾ അവരൊരു ഒരു ലെറ്റർ ഫോമിൽ അവർ ഇവിടേക്ക് അയച്ചിട്ടുണ്ട്. അതാണ് നമ്മൾ വായിക്കാനായിട്ട് പോകുന്നത്. ഒരു ലെറ്റർ അവരയച്ചിട്ടുണ്ട്. അവരെഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: ബ്രദർ ഡാമിൻ, അറിയുന്നതിന് ഞാൻ ബ്ലെസ്സിംഗ് ടുഡേ TV പ്രോഗ്രാമിൻ്റെ സ്ഥിരം പ്രേക്ഷകനാണ്. അതിലെ വചന സന്ദേശങ്ങൾ എനിക്കും എൻ്റെ കുടുംബത്തിനും വളരെ അനുഗ്രഹപ്രദമാണ്. കഴിഞ്ഞ 2011 ജൂലൈ 14 ഞാൻ ബ്ലെസ്സിംഗ് ടുഡേയുടെ ഒരു എപ്പിസോഡ് സ്പോൺസർ ചെയ്തിരുന്നു. 2011 അത്. അതിനുശേഷം ദൈവം എൻ്റെ കുടുംബത്തെ സാമ്പത്തികമായി വളരെ അനുഗ്രഹിച്ചു. ആ മാസം തന്നെ 20 എൻ്റെ മകന് നല്ലൊരു ജോലി ലഭിച്ചു. കൂടാതെ എൻ്റെ മകൾക്ക് സാലറിയിൽ വർധനവുമുണ്ടായി. ഈ എല്ലാ അനുഗ്രഹങ്ങളും നൽകി തന്ന ദൈവത്തിനും ബ്ലെസ്സിംഗ് ടുഡേക്കും എൻ്റെ 1000 നന്ദി എന്ന് KX ജോർജ് ആൻഡ് ഫാമിലി. ഇന്ന് ആ കുടുംബം വീണ്ടും അടുത്തൊരു എപ്പിസോഡ് സ്പോൺസർ ചെയ്തിരിക്കുകയാണ്. അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കാനായി പോവുകയാണ്. കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ ഒരു വലിയ അനുഗ്രഹത്തെ അങ്ങ് ചൊരിഞ്ഞതിനായി നന്ദി പറയുന്നു. കർത്താവെ, ക്രിസ്തുവിൽ ഇവർ വളരുവാൻ, ആത്മാവിൽ ശക്തമായി വളരുവാൻ കർത്താവ് ഇവരെ സഹായിക്കണമേ. ഭൗതിക നന്മകൾ ഇവർക്കുണ്ടാകട്ടെ. കർത്താവെ, ഇവരുടെ 2 മക്കളെയും അങ്ങ് അനുഗ്രഹിക്കണമേ. ആന്റണിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. വിദേശ രാജ്യത്ത് പഠിക്കുവാനുള്ള വഴികളെ അങ്ങ് തുറന്നതിനായി ഞങ്ങൾ നന്ദി പറയുന്നു. കർത്താവെ, സ്വപ്നയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവളുടെ PhD പൂർത്തിയാക്കുവാനും അതുപോലെ മനോഹരമായി അവളുടെ വിവാഹം നടക്കുവാനും അങ്ങ് കൃപ ചെയ്യണമേന്ന് ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഇവർക്കൊരു നല്ല ഭവനമുണ്ടാകട്ടെ. കർത്താവെ, ഈ 2013 അങ്ങ് അത്ഭുതങ്ങൾ ചെയ്തു കൊടുക്കണമെന്ന് ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ. ഇന്ന് അവരുടെ വെഡിങ് ആനിവേഴ്സറിയാണ്. സോ അങ്കിൾ ആൻറ്റി, ഹാപ്പി വെഡിങ് ആനിവേഴ്സറി. കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഈ ബ്ലെസ്സിംഗ് ടുഡേ എപ്പിസോഡ് സ്പോൺസർ ചെയ്തതിൻ്റെ പേരിലുള്ള എല്ലാ നന്ദിയെയും സ്നേഹത്തെയും ഈ സമയത്ത് ഞങ്ങൾ പ്രേക്ഷകരോട് ഒന്നടങ്കം ഞങ്ങൾ അറിയിക്കുന്നു. കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഇന്നത്തെ സന്ദേശത്തിലേക്ക് പോകുന്നതിന് മുൻപായിട്ട് ഇന്നലെ നാം കേട്ട സന്ദേശത്തിൻ്റെ ഭാഗങ്ങൾ എന്തൊക്കെയായിരുന്നു എന്ന് നമുക്ക് ഒരുമിച്ച് ചേർന്ന് കേൾക്കാം. കഴിഞ്ഞ ദിവസം നാം കേട്ടത് യേശുവിനെ നമ്മുടെ ജീവിതത്തിലേക്ക് ക്ഷണിക്കണം ആദ്യമേ, രണ്ടാമതായിട്ട് യേശുവിനെ ആ പ്രശ്നത്തിലേക്ക് ഇൻവോൾവ് ചെയ്യിപ്പിക്കണം, അപ്പോഴാണ് ദൈവത്തിൻ്റെ നന്മകൾ നമ്മുടെ ജീവിതത്തിൽ വന്നു ചേരുന്നത്. ഇന്ന് നാം കേൾക്കാനായി പോകുന്നത് ആദ്യമേ തന്നെ ഒബേ ജീസസ്, യേശുവിനെ അനുസരിക്കുക. പലപ്പോഴും അനുസരിക്കാൻ എല്ലാവർക്കും വളരെയധികം പ്രയാസമുള്ളൊരു കാര്യമാണ്. ഒരു കാര്യം മനുഷ്യർ പറയുമ്പോഴാകട്ടെ, ദൈവം പറയുമ്പോഴാകട്ടെ, അനുസരിക്കാൻ വളരെയേറെ ബുദ്ധിമുട്ടുണ്ട്. എന്നാൽ യേശുവിനെ കണ്ണുമടച്ച് നാം അനുസരിക്കുമ്പോഴാണ് അത്ഭുതങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വന്നു ചേരുന്നത്. 4th principle ഇതാണ്: ബിലീവ് ജീസസ്, യേശുവിനെ വിശ്വസിക്കുക. ഞാൻ അത്ഭുതപ്പെട്ടു പോയിട്ടുണ്ട് ആ വേദഭാഗം വായിക്കുമ്പോൾ. കാരണം എന്താ പറയുക, അവിടെ യേശു കുറച്ച് ജോലിക്കാരോട്, വേലക്കാരോട് യേശു പറയുന്നുണ്ട്, നിങ്ങൾ വെള്ളം നിറപ്പിൻ. അവരൊരു വാക്ക് പോലും എതിർത്ത് സംസാരിക്കാതെ വെള്ളം നിറച്ചു. നമ്മളായിരുന്നെങ്കിൽ എത്ര ചോദ്യങ്ങൾ ചോദിക്കുമായിരുന്നു. 100 ഒരുപക്ഷെ ചോദിച്ചേനെ, എന്തിന് നിറയ്ക്കണം, എന്ത് കാര്യത്തിന് നിറയ്ക്കണം, അങ്ങനെ നിറച്ചതുകൊണ്ട് വല്ല വിശേഷമുണ്ടോ, പലതുമൊക്കെ ചോദിക്കാമായിരുന്നു. പക്ഷെ അവരാരും ഒരു ചോദ്യം പോലും ഉന്നയിച്ചില്ല. അവർ അങ്ങ് നിറച്ചു അവരുടെ വിശ്വാസം. രണ്ടാമതായിട്ട് യേശു പറഞ്ഞു, കോരി കലവറക്കാരന് കൊടുപ്പീൻ. അവർക്കറിയാം ഇത് വെള്ളമാണെന്ന്,
പക്ഷേ അവർ വിശ്വാസത്തോടെയാണ് വെള്ളം കോരി കലവറക്കാരന് കൊടുക്കുന്നത്. എത്ര വലിയ വിശ്വാസമാണത്. നമ്മുടെ ജീവിതത്തിൽ ഇതുപോലെ യേശുവിൽ അടിയുറച്ച വിശ്വാസം ഉണ്ടാകുമ്പോഴാണ് ഇതുവരെ കാണാത്ത അത്ഭുതങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നടക്കുന്നത്. അങ്ങനെയെങ്കിൽ അത്ഭുതങ്ങൾ എന്തുകൊണ്ട് നടക്കുന്നില്ല എന്ന് ചോദിച്ചാൽ ഉത്തരം വളരെ സിമ്പിളാണ്. നമ്മുടെ ജീവിതത്തിലെ വിശ്വാസക്കുറവ് കൊണ്ട്. അതുകൊണ്ട് വിശ്വാസത്തിൻ്റെ വർധനവ് അനുസരിച്ചിട്ടാണ് അത്ഭുതങ്ങൾ നടക്കുന്നത്. അതുകൊണ്ടാണ് യേശുവിൻ്റെ ശിഷ്യന്മാർ ഒരിക്കൽ യേശുവിൻ്റെ അടുക്കൽ ചെന്നപ്പോൾ അവർ യേശുവിനോട് ഇങ്ങനെ പറഞ്ഞു, യേശുവെ ഞങ്ങളുടെ വിശ്വാസം വർദ്ധിക്കുവാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കണമേ. കാരണം വിശ്വാസ വർധനവ് അത് ദൈവത്തിൽ നിന്ന് മാത്രം ലഭിക്കുന്ന ഒരു കാര്യമാണ്. ഒടുവിലായിട്ട് നിങ്ങൾ കേൾക്കാൻ പോകുന്നത് ഗ്ലോറിഫൈ ജീസസ്, യേശുവിനെ മഹത്വപ്പെടുത്തുക. അതിനൊടുവിലായി നാം കാണുന്നു ശിഷ്യന്മാർ എല്ലാവരും യേശുവിനെ മഹത്വപ്പെടുത്തുകയാണ്. എൻ്റെ ചോദ്യം ഇതാണ്, ഒരത്ഭുതം കർത്താവ് നമുക്ക് ചെയ്ത് തന്നു കഴിയുമ്പോൾ, ഒരു രോഗസൗഖ്യം കർത്താവ് നമുക്ക് തന്നു കഴിയുമ്പോൾ, നാം പ്രാർത്ഥിച്ച ഒരു കാര്യത്തിന് ഒരു വിടുതൽ ലഭിച്ചു കഴിയുമ്പോൾ നാം ദൈവത്തെ മഹത്വപ്പെടുത്താറുണ്ടോ? നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള അത്ഭുതങ്ങൾ, നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള വിടുതലുകൾ, രോഗസൗഖ്യങ്ങൾ എത്ര വലുതാകട്ടെ ചെറുതാകട്ടെ, ഒരു ലെറ്റർ എടുത്ത് ഇപ്പോൾ തന്നെ എഴുതി ബ്ലെസ്സിങ് ടുഡേ അഡ്രസ്സിലേക്ക് നിങ്ങൾ അയക്കണം. കർത്താവിനെ മഹത്വപ്പെടുത്തണം. അനേകായിരങ്ങൾ അത് കേൾക്കട്ടെ. കർത്താവിന് നന്ദി പറയണം. ഹല്ലേലൂയ. അതുകൊണ്ട് തുടർന്ന് ഈ ദൈവ സന്ദേശം നാം കേൾക്കാൻ പോവുകയാണ്. ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ സൂചിപ്പിച്ചതുപോലെ എഴുതിയെടുക്കണം, പഠിക്കണം, ഒത്തു നോക്കണം. കർത്താവിന്റെ വചനത്തിൽ നമുക്ക് ഒരുമിച്ച് ചേർന്ന് വളരാൻ സാധിക്കും. കഷ്ടം ശോധനകളുണ്ടോ? ചൊല്ലാം യേശുവോടെല്ലാം, ദുഃഖം സർവം വഹിക്കുന്ന, ഉണ്ടോ ഭാരം ബലഹീനം? ഉണ്ടോ ഭാരം ബലഹീനം? തുമ്പങ്ങളും അസംഖ്യം. രക്ഷകൻ നല്ലോ സങ്കേതം. മിത്രങ്ങൾ നിന്ദിക്കുന്നുണ്ടോ? Revelation 3:20 says, "Here I am knocking at the door, and if only you open the door, I will come out and will have dinner with you." മുഴിപാട് പുസ്തകം 3-ാം അധ്യായത്തിന്റെ 20-ാമത്തെ വചനത്തിൽ പറയുന്നു, ഞാൻ ഇത വാതിക്കൽ നിന്ന് നിങ്ങളെ മുട്ടുന്നു. ആരെങ്കിലും എൻ്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അവനോടും അവൻ എന്നോടും കൂടെ അത്താഴം കഴിക്കും. Hallelujah. Hallelujah. If you ever backslide, you have to invite him again so that he will have a dinner with you. യേശുവിൽ നിന്ന് അവന്റെ സ്നേഹത്തിൽ നിന്ന് വിട്ടുവിരിഞ്ഞ് പുറകിലോട്ട് മാറിയ പിന്മാറ്റക്കാരാണെങ്കിലും ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ, കാണുന്നുണ്ടെങ്കിൽ, യേശുവിനെ വീണ്ടും ഒരിക്കൽ കൂടെ നിന്റെ
ജീവിതത്തിലേക്ക് ക്ഷണിക്കുക അവനിൽ നിന്ന് അത്ഭുതങ്ങൾ പ്രാപിക്കുക He will not come by his own അവൻ ഒരിക്കലും അവൻ തനി ഇടിച്ചു കയറി വരികയില്ല You have to invite him നിങ്ങൾ അവനെ ക്ഷണിക്കണം Hallelujah Hallelujah Principle number 1 invite Jesus പാഠം ഒന്ന് യേശുവിനെ ക്ഷണിക്കുക Principle number 2 involve Jesus അങ്ങനെയെങ്കിൽ പാഠം 2 യേശുവിനെ ഉൾപ്പെടുത്തുക Verse number 4 in John chapter 2 Jesus is woman he is speaking to his mother why do you involve me Jesus asked യോഹന്നാന്റെ സുവിശേഷം 2 അധ്യായം 3 വചനം ചേർന്ന് വായിച്ചാലും വീഞ്ഞ് തികയാതെ വന്നപ്പോൾ യേശുവിന്റെ അമ്മ അവർക്ക് വീഞ്ഞ് തീർന്നു പോയി എന്ന് യേശുവിനോട് പറഞ്ഞു 4 വചനത്തിൽ അതിന് യേശു ചേർന്ന് വായിച്ചാലും സ്ത്രീയെ എന്നെ ഇതിൽ എന്തിനു ബന്ധപ്പെടുത്തുന്നു Why do you involve me എന്നെ എന്തിനാ ഇതിൽ ഉൾപ്പെടുത്തുന്നത് ആമേൻ നിങ്ങൾ എന്തിനാ എന്നെ ഇതിൽ ഉൾപ്പെടുത്തുന്നത് Hallelujah but Jesus mother was a very clever lady എന്നാൽ യേശുവിന്റെ അമ്മ വളരെ ബുദ്ധിമതിയായ ഒരു സ്ത്രീയായിരുന്നു She knew one thing അവൾക്ക് ഒരു കാര്യം അറിയാമായിരുന്നു If only Jesus involves in this situation they will have a solution avalku oru kaari urappayirunnu yeshu ee oru vechama ghattathil yeshuvine ulpeduthan aa veettukarku saadichal adaanu ee prashnam parigarikkanulla eega margam if you keep jesus as a guest he will remain a guest yeshuvine oru athithiyayi vilichu athithiyayi maatram avane kai kondal avan avade oru kasairil athithiyayi irikkum but if you ask him to help you out Jesus I messed up everything come into my life fix it for me he will come and do it for you ennal kaseril irikkunna yeshuvin adukal chennu yeshuve aage thagarnu tharumarai poi nee enne onnu vannu rakshikkaname enna avanodu paranjal avane chenichal avane bandhapeduthiyal avan albudham cheyan thodangam involve him avane ulpeduthuka hallelujah hallelujah involve him in your marriage ningalde vivaha jeevithathil avane ulpeduthuka your marriage will not break ningalde vivaha ബന്ധം ഒരിക്കലും തകർന്നു പോകില്ല ഇൻവോൾവ് ജീസസ് ഇൻ യുവർ ബിസിനസ് യേശുവിനെ നിങ്ങളുടെ ബിസിനസ്സിൽ ഉൾപ്പെടുത്തുക യുവർ business will not break ningalde business orikkalum thagarthu pogilla involve jesus in your future ningalde bhaavil yeshuvine bendhapeduthuka involve jesus in your dreams ningalde swapnathinagathe yeshuvine ulpeduthuka involve jesus in your plans ningalde paddhathikkagathe yeshuvine ulpeduthuka hallelujah etra per hallelujah parayum having jesus in your life is the secret of success ningalkkariyamo ningalde jeevithathinte vijayathinte rahasyam ennullathu yeshu നിങ്ങളുടെ ജീവിതത്തിൽ ഉൾപ്പെടുത്തുന്നതാണ് That is the key to the success in your life നിങ്ങളുടെ ജീവിതത്തിന്റെ വിജയത്തിന്റെ താക്കോലാണ് യേശുവിനെ നിങ്ങളോട് ചേർത്ത് ഉൾപ്പെടുത്തുക എന്നുള്ളത് Hallelujah Hallelujah Tell your neighbor involve Jesus in your life നാളെ പുറത്തു തട്ടിട്ട് പറ യേശുവിനെ ഉൾപ്പെടുത്തുക Hallelujah Hallelujah Principle number 3 obey him മൂന്നാമത്തെ പാഠം ഇതാണ് യേശുവിനെ അനുസരിക്കുക Hallelujah. Hallelujah. Obey him. യേശുവിനെ അനുസരിക്കുക. Here there were a couple there a handful of servants who were really ready to obey Jesus. ഇവിടെ ഇപ്പോ കുറച്ച് ആളുകൾ യേശുവിനെ യഥാർത്ഥത്തിൽ അനുസരിക്കാൻ തയ്യാറായി തന്നെ കല്യാണ വീട്ടിൽ വന്നിട്ടുണ്ട്. Hallelujah. Hallelujah. Jesus asked them, "Fill these stone jars with water." യേശു ആ വേലക്കാരോട് പറയുകയാണ് ഈ ഭരണികളിൽ വെള്ളം നിറയ്ക്കുവിൻ. What water? We need wine. Why? What are you going to do with water? അങ്ങനെ ഇങ്ങനെ വേലക്കാരി ഇങ്ങനെ പറയാണ് എന്തു വെള്ളം നമുക്ക് വീഞ്ഞ് വേണ്ട സമയത്താണ് വെള്ളം ഇവനെ വല്ല കിറുക്കായിരിക്കും എന്ന് പറഞ്ഞില്ല. Are we going to serve water? നമ്മൾ ഇപ്പോ വെള്ളം വിളമ്പാൻ But they obeyed him. പക്ഷേ അതൊന്നും മറുത്തു ചോദിക്കാതെ അവർ യേശുവിനെ അനുസരിച്ചു. Amen. Mary said one thing. മറിയ ഒരു കാര്യം പറഞ്ഞു. Do whatever he says to do. അദ്ദേഹം നിങ്ങളോട് എന്ത് കൽപ്പിച്ചാലും എന്ത് ചെയ്യണം അത് ചെയ്യുവീൻ. Hello. 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 Do whatever Jesus asks you to do. അദ്ദേഹം യേശു നിങ്ങളോട് എന്ത് കൽപ്പിച്ചാലും അത് നിങ്ങൾ ചെയ്തേക്കെന്ന് മറിയ പറഞ്ഞു Do whatever Jesus asks you to do. യേശു നിങ്ങളോട് പറഞ്ഞത് അതുപോലെ ചെയ്യുക Do whatever Jesus asks you to do. യേശു നിങ്ങളോട് കൽപ്പിച്ചത് ചെയ്യുക Obey Jesus. യേശുവിനെ അനുസരിക്കുക Number 4 believe Jesus. നാലാമത്തെ
ആദ്യത്തെ കാര്യം എന്താണ് യേശുവിനെ വിശ്വസിക്കുക ബിലീവ് ജീസസ് യേശുവിനെ വിശ്വസിക്കുക നൗ ദീസ് സെർവന്റ്സ് ഹാഡ് ബ്രെയിൻലെസ് ഫെയ്ത്ത് ഇപ്പോൾ ഈ വേലക്കാരനെ സംബന്ധിച്ചിടത്തോളം ബുദ്ധിക്ക് നിരക്കാത്ത വിശ്വാസമാണ് ഡു യു നോ വൈ എന്തുകൊണ്ടെന്ന് അറിയാമോ ഇഫ് യു റീഡ് ദി സ്ക്രിപ്റ്റർ കെയർഫുള്ളി ഈ വചനം നിങ്ങൾ വ്യക്തമായി വായിച്ചാൽ ദി വാട്ടർ വാസ് പോർഡ് ഇൻടു stone jars ഇപ്പോൾ ഈ വെള്ളം ഇവർ ഭരണികളെ നിറക്കിയാണ് ആൻഡ് ജീസസ് ഇറ്റ് ടേക്ക് സം ആൻഡ് take to the master of the banquet എന്നിട്ട് യേശു അവരോട് പറയുകയാണ് ഇപ്പോൾ കുറച്ച് പകർന്നെടുത്തിട്ട് കലവറക്കാരന് കൊടുക്കുക ആൻഡ് ഇഫ് യു റീഡ് ദി സ്ക്രിപ്ചർ നിങ്ങൾ ആ വചനം വായിക്കുമ്പോൾ they took water അവിടെ നാം കാണുന്നു അവർ അങ്ങനെ ചെയ്തു meaning when they drew it was still water അതായത് അവർ ശരിക്കും അതെടുത്ത സമയത്ത് അവിടെ ഇംഗ്ലീഷ് ബൈബിളിൽ കാണുന്നത് അവർ ആ വെള്ളം എടുത്തു എന്നാണ് അപ്പോൾ അവരത് കേട്ട് പ്രവർത്തിക്കുന്ന സമയത്ത് അത് വെള്ളം തന്നെയായിരുന്നു അവര് വിശ്വാസത്തോടെ ആ വെള്ളം എടുത്തുകൊണ്ടാണ് കലവറക്കാരന്റെ കൈ കൊടുത്തത് എന്നാൽ കലവറക്കാരൻ അത് രുചിച്ചപ്പോൾ Clap your hands and glorify Jesus. കൈകളടിച്ചു യേശുവിനെ മഹത്വപ്പെടുത്തിയ. ഇനി അടുത്തത് മിറക്കിൾസ് ടുഡേ. കൊരുവിച്ച് ചേർന്ന് ആ ടെസ്റ്റിമണി കേൾക്കാം. ആ സഹോദരൻ പേര് പ്യാരിലാൽ എന്നാണ്. പൊന്നാരിമംഗലം മുളവുകാടുള്ള പൊന്നാരിമംഗലത്താണ് ഒരു കുടുംബമായിട്ട് വരുന്നത്. ബ്രദർ, ഈ സഹോദരൻ വളരെ കടുത്തൊരു മദ്യപാനിയായിരുന്നു. 20 വർഷമായിട്ട് തൻ മദ്യപാനത്തിന് അടിമയായിരുന്നു. തൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ മദ്യപിച്ചു കഴിഞ്ഞാൽ തൻ്റെ സുബോധം പോയി, താൻ വയലന്റ് ആകും, താൻ അഗ്രസീവ് ആകും. കുഞ്ഞുങ്ങളൊക്കെ പറഞ്ഞത് കുഞ്ഞുങ്ങൾ രാത്രി 2 മണിക്ക് 4 മണിക്കൊക്കെ പെരയുടെ ചുറ്റുമിട്ട് ഓടിക്കും. തനിക്ക് തന്നെ ബോധമില്ല, ബോധമുള്ളപ്പോൾ നല്ല മനുഷ്യനാണ്, പക്ഷെ മദ്യപിച്ചു കഴിഞ്ഞാൽ തന്നെ ലക്ക് കേട്ട് താൻ വളരെയധികം ആ ഒരു രീതിയിൽ മാനസിക വിഭ്രാന്തിയൊക്കെ വന്ന് വളരെയധികം അഗ്രസീവാകുന്ന ഒരു പേഴ്സൺ ആയിരുന്നു. പലപ്പോഴും അതിനുള്ള ട്രീറ്റ്മെൻറ്റുകൾക്ക് താൻ പോയി നോക്കി, പല പല പ്രേയറുകൾ കൂടി നോക്കി, പക്ഷെ ഒരു വ്യത്യാസവും തൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല കഴിഞ്ഞ 20 വർഷമായിട്ട്. എന്നാൽ 3 ആഴ്ചകൾക്ക് മുമ്പ് ഒരു ഞായറാഴ്ച നമ്മുടെ ബ്ലെസ്സിങ് സെൻ്ററിലുള്ള ഷീല തോമസ് ഈ മകനെ ഇവിടെ കൊണ്ടുവന്നു. എന്നാൽ ആ ഞായറാഴ്ച കർത്താവ് തന്നെ തൊട്ടു. താൻ പറയുന്നു അന്ന് മുതൽ താൻ ഈ ഏകദേശം 3 ആഴ്ചയായി താൻ ഇതുവരെ താൻ മദ്യപിച്ചിട്ടില്ല. തൻ്റെ ഈ 20 വർഷത്തിനിടയ്ക്ക് ആദ്യത്തെ ചരിത്രമാണ് ഇത്രയും നാൾ മദ്യപിക്കാതെ ഇരിക്കുന്നത്. ഹല്ലേലൂയ. ഞാൻ കുഞ്ഞുങ്ങളോട് ചോദിച്ചു, കുഞ്ഞുങ്ങളെ ഇപ്പോഴെങ്ങനെയുണ്ട് വീട്ടിൽ? അവർ പറഞ്ഞു, ഇപ്പോൾ അച്ഛന് ഞങ്ങളോട് ഭയങ്കര സ്നേഹമാണ്, ഞങ്ങളെ ഉപദ്രവിക്കുന്നില്ല, ഞങ്ങൾ വളരെ സ്നേഹമാണ്. ചോദിക്കാം, ഈ കുട്ടികളോടൊന്ന് ചോദിക്കാം, എങ്ങനെയായിരുന്നു അച്ഛൻ മദ്യപിക്കുന്ന സമയത്ത്? അച്ഛൻ ഞങ്ങളെ പേരെ മുറ്റത്തിട്ടൊക്കെ ഓടിക്കും, തല്ലൊക്കെ ചെയ്യും. രാത്രി 1 മണിക്ക് 2 മണിക്കൊക്കെ കുടിച്ചാൽ ഭയങ്കര എന്താ പറഞ്ഞ കാണിക്കണതെന്ന് അറിയില്ല, എന്നാലും ഉപദ്രവങ്ങളായിരുന്നു ഭയങ്കര. മദ്യപാനത്തിന്റെ ഇതെല്ലാം മാറി കഴിയുമ്പോ പിന്നെ നല്ലതാണ്, നല്ല സ്വഭാവവും നല്ല പണിയെടുത്തും കുടുംബമൊക്കെ നല്ലപോലെ എല്ലാം നോക്കാനൊക്കെ നല്ലതാണ്. പക്ഷെ ഇത് കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ കാണിക്കണം എന്താണ് എന്നുള്ളത് പറയാൻ പറ്റില്ല. അതുപോലെയുള്ള 3 ആഴ്ച മുമ്പ് ഇവിടെ വന്ന സൺഡേ എന്തെങ്കിലും പ്രാർത്ഥനയിൽ എന്തെങ്കിലും തോന്നിയോ ബ്രദർ? എനിക്ക് തോന്നിയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കില് ഷീല ചേച്ചി ഉണ്ടല്ലോ, ചേച്ചി വന്നിട്ട് എന്നെ വിളിക്കണേ, ഈ പ്രേയറിന് പോകണം, പത്തരിപ്പാലത്ത് ഒരു ചർച്ച ഉണ്ട്, ചർച്ചിൽ പോകണം എന്നൊക്കെ പറയണം. അപ്പൊ ഞാൻ മടി പറഞ്ഞ്, കാരണം എല്ലാവരോടും പറയണ പോലെ പിന്നെ വരാൻ ചേച്ചി എന്ന് പറഞ്ഞ്. പക്ഷെ ചേച്ചി വീണ്ടും വീണ്ടും വിളിക്കണ സമയത്ത് പെട്ടെന്ന് വന്ന് ചേച്ചി പറഞ്ഞ എണീക്കെന്ന് പറയണ സമയത്ത് ഒരു പവർ വന്ന് എൻ്റെ ശരീരത്തിൽ കയറണ പോലെ എനിക്കിങ്ങനെ തോന്നുന്നത്. ഞങ്ങൾ പിന്നെ ഞാൻ മുമ്പ് പറയാൻ നോക്കിയില്ല, കാരണം വിളിക്കുന്നത് യേശു ആണെന്ന് എനിക്ക് മനസ്സിലായി. പിന്നെ യേശു പറഞ്ഞേക്കണമായിട്ട് നീ പുറകോട്ട് നോക്കിയാലും മുമ്പോട്ട് തന്നെ നോക്കിക്കോ, ഇതുവരെ ഞാൻ മുമ്പോട്ട് നോക്കി തന്നെ കിടക്കണം. സന്തോഷ സമാധാനം എല്ലാം ഉണ്ട്. അതായത് എനിക്ക് മാനസികമായിട്ട് ടെൻഷൻ വരുന്ന സമയത്താണ് ഞാൻ ഈ കഴിക്കാൻ പോണത്. മദ്യം എനിക്ക് ഇഷ്ടപ്പെട്ട് കഴിക്കണല്ല, പക്ഷെ മാനസികപരമായിട്ട് ടെൻഷൻ വരുന്ന സമയത്ത് ഞാൻ മദ്യപിക്കാനായിട്ട് വേറെ ആശ്രയം ഒന്നുമില്ലല്ലോ. പക്ഷെ ഇപ്പൊ എനിക്ക് മനസ്സിലായത് എന്റെ യേശു എന്റെ കൂടെ ഉണ്ട്, യേശുവാണ് എന്റെ ആശ്രയം എന്ന് ഞാൻ ഇവിടെ വെച്ച് ഞാൻ പ്രഖ്യാപിക്കുകയാണ്. അതുപോലെ എന്നെ കാണുന്നവര് മനസ്സിലാക്കുക, നമ്മുടെ യേശു നമുക്ക് കൂടെ ഉണ്ടെങ്കിൽ വേറെ ഒരു ലഹരിയും വേണ്ട, ഹോളി സ്പിരിറ്റ് നമ്മുടെ കൂടെ ഉണ്ടായിരിക്കും. നല്ലൊരു കൈയടി കർത്താവിന്. ഇനി കുടിക്കോ, ഇനി കുടിക്കോ, ഉറപ്പാണ്. ഒരുമിച്ച് ചേർന്ന് ഈ സഹോദരന്റെ നേരെ കരങ്ങൾ നീട്ടിക്കൊണ്ട്
നമുക്ക് പ്രാർത്ഥിക്കാം. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ തന്നെ ഒരു പക്ഷേ നിങ്ങളുടെ കുടുംബത്തിൽ നിങ്ങളുടെ മക്കളോ നിങ്ങളുടെ ഭർത്താക്കന്മാരോ ആരെങ്കിലും ഇതുപോലെ മദ്യപാനികളായിട്ടുണ്ടെങ്കിൽ ഇന്ന് പകൽ യേശു അവരുടെ എല്ലാം ആ ഒരു ലഹരി മരുന്നിനോടുള്ള ആ ലഹരി വസ്തുക്കളോടുള്ള ആ അഡിക്ഷൻസിനെ കർത്താവ് എടുത്തുകളെ. കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് ഈ സഹോദരനെയും കുടുംബത്തെയും ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. കർത്താവെ, ഈ ഭൂമിയിലും സ്വർഗമുണ്ടെന്ന് ഈ ഭൂമിയിലും ദൈവം ചെയ്യുന്ന അത്ഭുതങ്ങൾ ഈ കുടുംബത്തിനുള്ളിലും കാണുവാൻ ഇവരിടയാക്കുന്നതിനായി നന്ദി പറയുന്നു. ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ, ഈ സഹോദരൻ അനേകരുടെ മുന്നിൽ ലക്ഷങ്ങളുടെ മുന്നിൽ കർത്താവിനെ ഉയർത്തുവാൻ ഇടയാകട്ടെ. ഇദ്ദേഹത്തെ പോലെ മദ്യപാനത്തിന് അടിമകളായിരുന്ന അനേകരെ ലക്ഷങ്ങളെ കർത്താവിലേക്ക് കൊണ്ടുവരാൻ ഞങ്ങൾ കർത്താവെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അതുപോലെ കർത്താവ്, ഈ ആളുകൾക്കിടയിൽ ഇരിക്കുന്നവരും കർത്താവെ, ഏതെങ്കിലും വ്യക്തികൾ ഇവരോടുള്ള ബന്ധത്തിൽ മദ്യപാനികളായിട്ടുണ്ടെങ്കിൽ യേശു അവരെ സൗഖ്യമാക്കി, യേശു അവരെ തൊട്ടു, ആ ലഹരി മരുന്നിന്റെ ആ ലഹരി വസ്തുക്കളുടെ അഡിക്ഷനിൽ നിന്ന് കർത്താവ് പരിശുദ്ധന്മാവ് അവരെ വിടുവിച്ചു. ഞങ്ങൾ വിശ്വാസത്തോടെ യേശുവിന്റെ നാമത്തിൽ ആ അത്ഭുതങ്ങളെ സ്ഥിരീകരിക്കുന്നു കർത്താവേ, യേശുവിന്റെ നാമത്തിൽ തന്നെ. നമുക്ക് ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കാം. കർത്താവ് അത്ഭുതങ്ങൾ ചെയ്യുന്നവനാണ്. വിശ്വാസത്തോടുകൂടെ നമുക്ക് ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കാം. കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ ദൈവ സന്ദേശത്തിൻ്റെ മുൻപാകെ ഞങ്ങളെ സമർപ്പിച്ചുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്ക് വിശ്വാസം വർദ്ധിപ്പിച്ചു തരണമേ. കർത്താവെ, അത്ഭുതങ്ങൾ കാണുമ്പോൾ അങ്ങേക്ക് നന്ദി കരേറ്റുന്നവരായി, മഹത്വം കരേറ്റുന്നവരാക്കി ഞങ്ങളെ തീർക്കണമേ എന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ദൈവമേ, രോഗികളായിട്ടുള്ളവർക്ക് വേണ്ടി ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ ഓരോ രോഗികളും സൗഖ്യമാകട്ടെ. കർത്താവെ, അസ്ഥി സംബന്ധമായ അസുഖങ്ങൾ ഇപ്പോൾ തന്നെ സൗഖ്യമാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഇടുപ്പലിൻ്റെ പ്രശ്നങ്ങൾ ഇപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ, ഒരു ഓപ്പറേഷൻ, ഒരു സർജറി വേണം എന്ന് ഡോക്ടേഴ്സ് പറയുമ്പോൾ നിങ്ങളിങ്ങനെ സർജറി ചെയ്യാതിരിക്കുകയാണ്. ആ പ്രശ്നത്തെ കർത്താവ് ഇപ്പോൾ സൗഖ്യമാക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ പൂർണ്ണമായ വിടുതൽ കർത്താവെ അങ്ങ് കൽപ്പിച്ചതിനായി ഞങ്ങൾ നന്ദി പറയുന്നു. കർത്താവെ, ശരീരം മെലിഞ്ഞുകൊണ്ടിരിക്കുന്നു. എത്ര ഭക്ഷണം കഴിച്ചാലും നിങ്ങളുടെ ശരീരം മെലിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പലയിടത്തും നിങ്ങൾ ട്രീറ്റ്മെൻറ്റിന് വേണ്ടി പോയിട്ടുണ്ട്, പക്ഷേ ഒരു വ്യത്യാസവും കണ്ടിട്ടില്ല. അങ്ങനെയുള്ള വ്യക്തിയെ കർത്താവ് ഇപ്പോൾ സൗഖ്യമാക്കിയാണ്. യേശുവിൻ്റെ നാമത്തിൽ ശരീരം മെലിയുന്ന ആ അസുഖം യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ മാറിപ്പോകട്ടെ എന്ന് മാത്രമല്ല, ഇന്നു മുതൽ ആ ശരീരത്തിന് ഭാരം വർദ്ധിക്കാൻ തുടങ്ങട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ഭാരം വർദ്ധിക്കാൻ തുടങ്ങട്ടെ. ചെവിക്കകത്തുള്ള പ്രശ്നങ്ങൾ കർത്താവ് സൗഖ്യമാക്കുന്നു. ചെവിക്ക് കേൾവിക്കുറവുള്ള വ്യക്തികൾ ഇപ്പോൾ ചെവിയിലേക്ക് കൈയെടുത്ത് വെച്ചാൽ യേശുവിൻ്റെ നാമത്തിൽ ആ കേൾവിക്കുറവ് ഇപ്പോൾ തന്നെ പരിഹരിക്കപ്പെടട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കൺപീരികൾ കൊഴിഞ്ഞു പോകുന്ന അസുഖം യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ അത് സൗഖ്യമാകുകയാണ്. യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ അവിടെ വിടുതൽ നടക്കുകയാണ്. രഹസ്യ ഭാഗങ്ങളിലുള്ള പ്രശ്നങ്ങൾ ഇപ്പോൾ കർത്താവ് സൗഖ്യമാക്കുകയാണ്. യേശുവിൻ്റെ നാമത്തിൽ ആ വ്യക്തികൾ ഇപ്പോൾ തന്നെ സൗഖ്യമാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കാല് നിലത്ത് കുത്താൻ സാധിക്കാത്തതുപോലെ കാലിൽ നീരുമായിട്ട് നിൽക്കുന്ന പ്രശ്നമുള്ള വ്യക്തികളെ കർത്താവ് ഇപ്പോൾ കാണുന്നു. യേശുവിൻ്റെ നാമത്തിൽ ആ വ്യക്തികൾ സൗഖ്യമാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഹല്ലേലൂയ. ശരീരത്തിൽ അവിടെ ഇവിടങ്ങളായിട്ടുള്ള അലർജികൾ ഇപ്പോൾ സൗഖ്യമാകട്ടെ. എല്ലാ തരത്തിലുള്ള അലർജികളും ഇപ്പോൾ സൗഖ്യമാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കാല് വെടിച്ചു കീറുന്നത് യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ അത് സൗഖ്യമാകട്ടെ. കർത്താവെ, അങ്ങ് വിടുതൽ കൊടുത്തതിനായി നന്ദി പറയുന്നു. കൈകൾ ഉയർത്താൻ സാധിക്കാത്തവർ ഇപ്പോൾ തന്നെ യേശുവേ എന്ന് വിളിച്ചുകൊണ്ട് നിങ്ങളായിരിക്കുന്ന സ്ഥലത്ത് കൈകൾ ഉയർത്താൻ തുടങ്ങിയാലും, വീൽ ചെയറിൽ നിന്ന് കണ്ടുകൊണ്ടിരിക്കുന്നവർ കൈകൾ ഉയർത്താൻ തുടങ്ങിയാലും യേശുവിൻ്റെ നാമത്തിൽ ആ കൈകൾ ആദ്യമേ തന്നെ ഉയരാൻ തുടങ്ങട്ടെ. കർത്താവെ, അങ്ങയുടെ വിടുതൽ അങ്ങ് കൽപ്പിച്ചതിനായി ഞങ്ങൾ ഒരുമിച്ച് നന്ദി പറയുന്നു. കർത്താവെ, ഹല്ലേലൂയ. കർത്താവിൻ്റെ മഹത്വം ഇവരുടെ മേൽ ഇറങ്ങിയതിനായി നന്ദി പറയുന്നു. കർത്താവെ, താങ്ക് യു ജീസസ്. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ. വരുതിയാഴ്ചയിൽ തിങ്കൾ മുതൽ ഞായർ വരെ നടക്കുന്ന പ്രത്യേക ഉപവാസ പ്രാർത്ഥനയിൽ പങ്കെടുക്കാൻ മറക്കരുത്. ദയവായി എല്ലാവരും വരണം, പങ്കെടുക്കണം. അനുഗ്രഹിക്കപ്പെട്ട ദൈവ സന്ദേശങ്ങൾ നിങ്ങൾക്ക് ആ പ്രാർത്ഥനയിൽ കേൾക്കാനായിട്ട് സാധിക്കും. വളരെ വിടുതലുകൾ നിങ്ങൾക്ക് പ്രാപിക്കാൻ സാധിക്കും. കൂടുതൽ വിവരങ്ങൾക്ക് നിങ്ങൾക്ക് വിളിക്കാൻ സാധിക്കും. 0484422111 എന്ന നമ്പറിലേക്ക് വിളിച്ചു കഴിഞ്ഞാൽ കൂടുതൽ വിവരങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ആശിഷമാരിയുടെ പുസ്തകം, അതുപോലെ തന്നെ മൈ പ്രയർ ഡയറി, അതിൻ്റെ മലയാളം പുസ്തകമാണ് ഇപ്പോൾ വിൽപ്പനയ്ക്കായിട്ടുള്ളത്. എന്നാൽ അതിൻ്റെ ഇംഗ്ലീഷ് പുസ്തകം അടുത്ത ചില ആഴ്ചകൾക്കുള്ളിൽ നിങ്ങളുടെ കയ്യിൽ ലഭിക്കുന്നതായിരിക്കും. അത് ആവശ്യമുള്ള വ്യക്തികളുണ്ടെങ്കിൽ ഇപ്പോൾ താഴെ കാണുന്ന നമ്പറുകളിൽ നിങ്ങൾക്ക് വിളിച്ച് അറിയിക്കാൻ സാധിക്കും. ആ പുസ്തകം പ്രത്യേകമായി ലഭിക്കും. മാത്രമല്ല, ഇത് എക്സാം സീസൺ ആണല്ലോ, അതുകൊണ്ട് വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ട് അവരെ പഠനത്തിൽ സഹായിക്കുന്ന ഫോർമുലാസ് പഠിപ്പിക്കുന്ന, വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ടുള്ള ടെൻഷൻ ഫ്രീ എക്സാം എന്ന പേരിലുള്ള
DVD ഇപ്പോൾ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് മണി ഓർഡർ ആയി പണം അയച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ DVD ലഭിക്കും. അല്ലെങ്കിൽ നമ്മുടെ ബ്ലെസ്സിംഗ് ഫെസ്റ്റിവലുകളിൽ വന്നാൽ നിങ്ങൾക്ക് അത് വാങ്ങിക്കാൻ സാധിക്കുന്നതാണ്. എല്ലാ വിദ്യാർത്ഥികളും അതിന്റെ ഒരു കോപ്പി കൈവശമാക്കണം എന്ന് പ്രത്യേകിച്ച് ഓർപ്പിക്കുന്നു. ഈ ആഴ്ചയിൽ കർത്താവ് വലിയ അനുഗ്രഹങ്ങൾ നിങ്ങളുടെ മേൽ കുത്തി നിറച്ച് നൽകാൻ പോവുകയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നാളത്തെ എപ്പിസോഡിലൂടെ നമുക്ക് വീണ്ടും കാണാം. ബൈബിളിലേക്ക് സ്വാഗതം. ഇന്നത്തെ ചോദ്യം ഇതാണ്, യേശു 4000 പേരെ പോഷിപ്പിച്ചപ്പോൾ എത്ര കൂട്ടം മിച്ചം വന്നു? When Jesus miraculously fed the 4000, how many baskets of food were left over? Options: A 7, B 10, C 12, D 6. നിങ്ങളുടെ ഉത്തരങ്ങൾ 9645221221 എന്ന നമ്പറിലേക്ക് SMS ചെയ്യുക. SMS ചെയ്യേണ്ട ഫോർമാറ്റ് BT സ്പേസ് ഓപ്ഷൻ A, B, C ഓർ D. ശരി ഉത്തരം അയക്കുന്നവർക്ക് സമ്മാനം നൽകുന്നത് OM ബുക്സ് ആണ്. പ്രാർത്ഥനയ്ക്കും മറ്റ് വിവരങ്ങൾക്കുമായി ഇപ്പോൾ തന്നെ വിളിക്കുക 0484 222 1111, 0484 422 111. ഞങ്ങളുടെ വെബ്സൈറ്റുകൾ www.themasterministries.org, www.blessingtoday.tv, email info@blessingtoday.tv. ഞങ്ങളുടെ അഡ്രസ്: Blessing Today, Post Box Number 2215, Idappalli PO, Kerala, India 68204.